ஏதோ ஆக்சிடென்ட் ஆனதுன்னு தோணுது சார். கான்ஸ்டபிள் இவர வரும். எஸ் சார். நீங்க இவர நிக்கு. பிரதியே நான் கோடையில் கொண்டு போறேன். எஸ் சார். Thank you.
അവളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യണ്ടേ. എന്തോ പത്നിക്കഞ്ഞി കാലായ റെഡിയാ നീ അങ്ങോട്ട് ചെല്ലേ. എത്തപ്പനെ നീ എണീറ്റ് കുളിച്ചു വല്ലതും കഴിക്കേ, കുളിച്ചു വല്ലതും കഴിക്കേ. നിന്നോട് ഞാനല്ലേ പറയുന്നത്, നീ എനിക്ക് എനിക്ക് അറിയിത്ത ആലീസിന്റെ ശവം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതായിരുന്നു. ചാക്കോച്ചൻ അത് ചെയ്യിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എനിക്കും അത് തോന്നിട്ടല്ല അച്ചു, പക്ഷെ അത് വേണ്ടെന്ന് വെച്ചാൽ ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? നീ എന്നെ കേൾക്കാൻ നിൽക്കട തോമ, പോകപ്പുറത്ത്. അച്ചു, ആലീസിന്റെ ശവം പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്ന് എത്തപ്പനും റീത്തയ്ക്ക് വരുന്ന നിർബന്ധം. അതെന്താ? ആ പെണ്ണിനെ പീറ്റർ ചവിട്ടിക്കൊന്നതാ അച്ചു. ചാക്കോച്ചൻ എന്താ ഈ പറയുന്നത്? അതാണ് അച്ചു സത്യം. വകതിരിവില്ലാമ കാണിച്ചെങ്കിലും പീറ്റർ ഒരു ക്രിസ്ത്യാനിയായി പോയില്ലേ. അച്ഛനോട് കാണിച്ച കടുംകൈക്ക് ദൈവം അവന് ശിക്ഷ കൊടുത്തോളും. പിന്നെ നമ്മളായിട്ട് അവനെ കഴുമരത്തെ കയറ്റണോ? പോലീസ് ഇൻസ്പെക്ടറുടെ കാല് പിടിച്ചാണ് ഞാൻ ഈ കാര്യം സാധിച്ചെടുത്തത്. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അച്ഛൻ ഈ കാര്യത്തെ പറ്റി ആലോചിച്ച് വിഷമിക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും ഇതിലൊരു മനസ്സാക്ഷിയുടെ പ്രശ്നമില്ലേ ചാക്കോച്ച? മനസ്സാക്ഷിക്ക് എതിരായിട്ട് നമ്മൾ ഒന്നും ചെയ്തില്ലല്ലോ. ഒരു കുടുംബത്തിന്റെ മാനമാണ് നമ്മൾ രക്ഷിച്ചത്. ഞാനൊരു കാര്യം പറയാം, അച്ഛൻ ഒരു മാസം വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക, മനസ്സൊക്കെ ഒന്ന് സ്വസ്ഥമായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. കൊച്ചുപള്ളിയിൽ അച്ഛൻ വന്ന് ഞായറാഴ്ച കുർബാന ചെല്ലാൻ ഞാൻ ഏർപ്പാട് ചെയ്യാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആലീസ് ആത്മഹത്യ ചെയ്തത് കൊല ചെയ്യപ്പെട്ടത് അതിന്റെ സത്യം അറിഞ്ഞേ പറ്റൂ. ഹലോ, ഡിവൈഎസ്പിയുടെ ഓഫീസല്ലേ? ഞാൻ ഫാദർ ജെയിംസ് ആണ്. ഞാൻ കുറുപ്പാണച്ചോ, അധ്യ ഐ ജിയുടെ കോൺഫറൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, വിളിക്കണ? ഓ വേണ്ട, ഇവിടെ ഒരു മരണം നടന്നു, ആത്മഹത്യയാണെന്ന് കണക്കാക്കി ശവം മറവ് ചെയ്തു. എനിക്ക് ചില സംശയങ്ങളുണ്ട്, അതുകൊണ്ട് ഒരു പോസ്റ്റ്മോർട്ടം നടത്തിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രശ്നമായതുകൊണ്ട് അച്ഛൻ നേരിട്ട് വന്ന് അദ്ദേഹത്തോട് പറയുന്നതാണ് നല്ലത്. ഞാൻ നാളെ രാവിലെ 10 മണിക്കുള്ള വണ്ടിക്ക് അവിടെ വരാം. ചേട്ടൻ അവിടെ കോൺഫറൻസ് ഹാൾ കാണുമല്ലോ. ശരി, ആ നാളെ കാണാം.